ഡീടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി. ഉടലിലും ഉയിരിലും അതുപോൽ മനസ്സിലും ആരോഗ്യം നിറയുസിന്റെ മഹാവൃക്ഷത്തിൽ പുതുതളിരില വിരിയാ ഈ ടോക്സിൽ ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ആർ എസ് ദിനേശ്, സൈക്യാട്രിസ്റ്റ്, മെന്റൽ ഹെൽത്ത് സെന്റർ, തിരുവനന്തപുരം. കോവിഡ് രോഗം നമ്മുടെ ലോകത്ത് വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ലോകത്താകെ 24 ലക്ഷം ആൾക്കാർക്ക് ഈ രോഗം പിടിപെടുകയുണ്ടായി. 170,000 അധികം ആളുകൾ ഈ രോഗം മൂലം മരണപ്പെടുകയുണ്ടായി. ഈ ഒരു അവസ്ഥയിൽ കോവിഡ് രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരളവ് വരെ നമ്മൾ അത് വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ നേട്ടം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമുക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ നാട്ടുകാരെ കുറച്ച് കാലയളവിലേക്ക് ക്വാറന്റൈൻ എന്നുള്ളൊരു നടപടിയിലൂടെ രോഗം സമൂഹത്തിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ട് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. രോഗം ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ ഒരു നിശ്ചിത കാലയളവിൽ ഇവരിൽ നിന്ന് മറ്റുള്ളവരുടെ സമൂഹത്തിലെ മറ്റുള്ളവരിലേക്ക് രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി താമസിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇവർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും അത് രോഗലക്ഷണങ്ങൾ ഈ കാലയളവിൽ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും. ക്വാറന്റൈൻ കാലയളവിൽ കഴിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവര് ഇതുവരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി വളരെ ഒറ്റപ്പെട്ട് ഏകാന്തതയോടുകൂടി ആൾക്കാരുമായിട്ട് ഇടപെടാതെ അങ്ങനെ ഒരു പുതിയ സാഹചര്യത്തിൽ പെട്ടെന്ന് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്ന ആൾക്കാർക്ക് ഈ കാലയളവിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഈ ഒരു സമയത്ത് ഇവർ നിരീക്ഷണത്തിലായിരിക്കുന്ന ഈ കാലയളവിൽ രോഗമുണ്ടോ എന്ന് പരിശോധനകൾ നടക്കും. അതുപോലെ തന്നെ ഇവർക്ക് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് എല്ലാ ദിവസവും ഇവരെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ വളരെയധികം ഉത്കണ്ഠയുണ്ടാക്കുന്ന അവസ്ഥകളാണ്. തന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പടരുമോ, മറ്റുള്ളവരിൽ നിന്ന് തന്നിലേക്ക് രോഗം പടരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കാണാം. അതുപോലെ തന്നെ പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടുള്ള ദേഷ്യം, അതുപോലെ മറ്റ് മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, വിഷാദം, ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളൊക്കെ സാധാരണയായി ഈ ക്വാറന്റൈൻ പീരീഡിൽ വളരെയധികം കാണാറുണ്ട്. സ്വാതന്ത്ര്യം പെട്ടെന്ന് കുറയുകയും വീട്ടുകാരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട ഒരവസ്ഥയും, അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റാതെ വരികയും, ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലി നഷ്ടപ്പെടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഈ മാനസിക പിരിമുറുക്കം കൂട്ടാനുള്ള കാരണങ്ങളാണ്. സ്ഥിരമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുള്ളവർക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ ക്വാറന്റൈൻ കാലയളവിൽ വളരെയധികം കാണാറുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ വളരെ കൂടുതലായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൗൺസിലിംഗ് വേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാം. ചിലർക്ക് മരുന്നിൻ്റെ ആവശ്യകതയും ഉണ്ടാകുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. ഈയൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെയധികം കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ക്വാറന്റൈൻ സെന്ററുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതാണ്. കുടിവെള്ളം, വൈദ്യുതി, അതുപോലെ തന്നെ ടോയ്ലറ്റ്, വൃത്തിയുള്ള ടോയ്ലറ്റും ഇവർക്ക് റൂമിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്ന് കഴിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ക്വാറന്റൈൻ പീരീഡിൽ ഇരിക്കുന്ന ആൾക്കാർ വളരെയധികം ഉത്കണ്ഠയോടുകൂടി മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ അവരോട് വളരെ മനുഷ്യത്വപൂർവമായ
പെരുമാറ്റം ക്വാറന്റൈൻ സെന്റർ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. ഇവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെന്ന് ഇവരെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുക. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീട്ടിലേക്ക് പോകുമ്പോൾ സമൂഹം ഇവരെ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാറന്റൈൻ പീരീഡിൽ ഇരിക്കുന്ന ഒരാൾ മിക്കവാറും വളരെ ഏകാന്തതയോടുകൂടി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് വളരെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതുപോലെ വായന, ബന്ധപ്പെട്ടവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുക, സിനിമ കാണുക, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് സമയം പ്രയോജനകരമായി ചെലവഴിക്കാൻ കഴിയും. ഭക്ഷണം, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിന് വ്യായാമം, ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ക്വാറന്റൈൻ പീരീഡിൽ കഴിയുന്ന വളരെയധികം ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഈ കാലയളവിൽ വരുമാനം നഷ്ടപ്പെടുന്നതും ചില ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജോലി കൊടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും അതുപോലെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം ആൾക്കാരുടെ മാനസിക പിരിമുറുക്കം നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ ഒരു സമയത്ത് ഇവരുടെ റിസൾട്ട് വരുന്നതും റിസൾട്ട് കൃത്യമായിട്ട് അറിയിക്കേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അവരെ അത്യാവശ്യം ചികിത്സ കൊടുക്കാൻ വേണ്ടി അധികം താമസിക്കാതെ തന്നെ അവരെ ആശുപത്രികളിൽ എത്തിക്കാനും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ക്വാറന്റൈൻ സെന്ററുകളിൽ ഒരുക്കേണ്ടതുമുണ്ട്. ക്വാറന്റൈൻ സെന്ററുകളിലെ മികച്ച പ്രവർത്തനം സമൂഹത്തിന്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. കേരളത്തിന്റെ ഈ ഇതുവരെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തുടർച്ചയായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള കൂട്ടായ പ്രവർത്തനത്തോടുകൂടി ഈ രോഗത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്ക് തുടരാം. ഇ ടോക്സിൽ ഇന്ന് സംസാരിച്ചത് ഡോക്ടർ ആർ എസ് ദിനേശ്, സൈക്യാട്രിസ്റ്റ്, മെന്റൽ ഹെൽത്ത് സെന്റർ, തിരുവനന്തപുരം. മഹാവൃക്ഷത്തിൽ പുതുതളിരില വിരിയ. ഈ ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി.